ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എഫ് സി ബ്രോസ് ആൻഡ് ഫാമിലി. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം കഴിക്കാവുന്ന ഒരു ഹെൽത്തി നട്ട്സ് ബോൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാഷ്യൂനട്ട്, ബദാം, വാൾനട്ട്സ്, പീനട്ട്സ്, ശർക്കര, പിസ്ത ആൻഡ് കോക്കനട്ട്. നട്ട്സിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നട്ട്സ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാ നട്ട്സും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് നട്ട്സ് എല്ലാം എടുത്ത് പൊടിച്ചെടുക്കാം. ഓരോ നട്ട്സും സെപ്പറേറ്റായി പൊടിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് പൗഡറുകളെല്ലാം ഇട്ട് കൊടുക്കാം. പീനട്ട്സ് തൊലി കളഞ്ഞതിന് ശേഷമാണ് വറുത്ത് പൊടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് ആഡ് ചെയ്യുക. കോക്കനട്ട് ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യണം. കോക്കനട്ട് ആഡ് ചെയ്ത ശേഷം അതിൽ തരികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ശർക്കര എടുക്കുക. ശർക്കര കുറച്ച് വെള്ളത്തിൽ ബോയിൽ ചെയ്ത ശേഷം ശർക്കര പാനീയമാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് പൗഡറിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു മൂന്നോ നാലോ സ്പൂണെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. മധുരം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. നമ്മൾ പുട്ടിനെല്ലാം കുഴക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ബോൾസ് പിടിക്കാനുള്ള ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എനിക്ക് മധുരം കുറച്ച് കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ കൂടി ശർക്കരപ്പാനീയം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഓരോ ബോൾസായിട്ട് എടുത്തു. ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. സ്മോൾ ആകുമ്പോൾ കുട്ടികൾക്ക് കയ്യിലെ പിടിച്ച് കഴിക്കാനെല്ലാം സുഖമായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസാക്കിയാണ് ഞാൻ എല്ലാം എടുത്തത്. ബോൾസാക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടാൻ വേണ്ടി നന്നായി ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ നട്ട്സ് ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കിത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. തൂക്കം കുറഞ്ഞ കുട്ടികൾക്കെല്ലാം തൂക്കം പെട്ടെന്ന് വെക്കാനും എല്ലാം വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.